നമസ്കാരം. ഞാൻ ഹരിശ്രീ. എൻ്റെ രണ്ട് മക്കളും ഗോകുലത്തിലാണ് പഠിക്കുന്നത്. മകൻ എട്ടാം ക്ലാസ്സിലാണ്, മകള് മൂന്നാം ക്ലാസ്സിലാണ്. 2020 വളരെ ആകുലതകളും പ്രയാസങ്ങളും നിറഞ്ഞ വർഷം തന്നെയായിരുന്നു നമുക്കെല്ലാവർക്കും. എന്നാലും ഓൺലൈൻ ക്ലാസ് എന്നുള്ളൊരു പുതിയ പ്രതിഭാസം, നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു പ്രതിഭാസം, വളരെ നല്ല രീതിയിൽ തന്നെ ഗോകുലത്തിന് കൈ കൊണ്ട് നടന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ എന്നും ഒരു പേടിയോ ഒരു ഭയമോ ആയിരുന്നു, എങ്ങനെയായിരിക്കും കുട്ടികൾ ഈ ഒരു വർഷം തീർക്കുക, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും അവരുടെ പഠിത്തം, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടാവുന്ന കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും മാത്സൊക്കെ ഇവർ ഓൺലൈനിൽ എടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു ആശങ്കയായിരുന്നു അന്നത്തെ. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ അസ്ഥാനത്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം സ്കൂളിൽ ഇരിക്കുന്ന എങ്ങനെയാണോ കുട്ടികളിരിക്കുന്ന അതേ രീതിയിൽ തന്നെ 8:30-ന് വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ് റൂമിൽ കുട്ടികൾ ഇരിക്കുകയാണ്. അതേ ക്ലാസ്സിലിരിക്കുന്ന അതേ ഫീലിങ്ങോടുകൂടി അതേ അച്ചടക്കത്തോടു കൂടിയാണ് കുട്ടികൾ വീട്ടിലിരുന്നു കൊണ്ട് ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് മറുഭാഗത്തു നിന്ന് ടീച്ചേഴ്സ് വെബ് എക്സിൽ കൃത്യമായി അത് മോണിറ്റർ ചെയ്യുന്നത് നമുക്ക് കാണാമായിരുന്നു. ഈ കുട്ടികളെയൊക്കെ ഓൺലൈനിൽ ടീച്ചേഴ്സ് വീഡിയോയും ഫോട്ടോസും ഓഡിയോയും ഒക്കെ കണ്ടുകൊണ്ട് ഓരോ ചെറിയ തെറ്റുകൾ പോലും കുട്ടികളെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പേരെടുത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്. അത്രയും നല്ല രീതിയിലായിരുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വർഷം കൂടി ഇനിയൊരു ഓൺലൈൻ എന്ന് പറഞ്ഞാൽ പോലും നമുക്കതിലൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവേണ്ട ആവശ്യവുമില്ല. ഈ ഒരു എട്ടാം ക്ലാസ്, മോൻ എട്ടാം ക്ലാസ്സിലായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്ത വർഷം ഓഫ്ലൈൻ ആണെന്ന് പറയുമ്പോൾ അതില്ലെങ്കിൽ പോലും കുട്ടിക്ക് അത് ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഇന്ന് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് കുട്ടികൾ ആയിട്ട് ടീച്ചേഴ്സ് ഇൻട്രാക്ട് ചെയ്തത്. ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ 5 മണിക്കൂർ മകനും 4 മണിക്കൂർ മോൾക്കും ബ്രേക്കൊക്കെ ആയിക്കൊണ്ട് ബ്രേക്കൊക്കെ ഒരു 20 മിനിറ്റ്സ് ബ്രേക്കോടുകൂടി കൃത്യമായ സബ്ജക്ട്സ്, അതായത് ഒരു അവർ അല്ലെങ്കിൽ ഒരു പീരീഡ് തുടങ്ങുമ്പോൾ കുട്ടികൾ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് നോട്ടും ബുക്കും ഒക്കെ എടുത്തു വെച്ച് നോട്ട് ടെക്സ്റ്റ് ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി അത് റഫ് ബുക്കും ഒക്കെ എടുത്തു വയ്ക്കുന്ന പിറ്റേ ദിവസത്തേക്ക് ചെയ്യാനുള്ള അസൈൻമെൻറ്റ്സ് ടീച്ചർ കൊടുക്കുന്നുണ്ട്, അത് കൃത്യമായി ചെയ്യുന്നുണ്ട്, പറഞ്ഞ ടൈമിൽ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ എക്സാംസ് നടത്തിയത് വളരെ നമുക്ക് അത്ഭുതകരമായിരുന്നു ശരിക്കും, എങ്ങനെ ഇങ്ങനെ എക്സാംസ് നടത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ. എല്ലാ ദിവസവും ഒട്ടുമുക്ക ദിവസങ്ങളിലും ഇവർക്ക് വൈകിട്ട് 6:30 MCQ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അന്നന്ന് പഠിച്ച് തീർക്കാനുള്ള ഒരു എഫേർട്ടും കുട്ടികളുടെ ഭാഗത്തു നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാൻ ഈ MCQ അതുപോലെയുള്ള എക്സാംസൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മോൾക്കാണെങ്കിലും ചെറിയ ആൾക്കാണെങ്കിൽ പോലും അതിൽ ടീച്ചർക്ക് ക്ലാസ്സിലിരുന്ന് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കായിരിക്കും കൂടുതൽ അതിനൊരു ബെനിഫിറ്റ്, കുട്ടി ആ ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വേണ്ടത്, അതൊക്കെ വളരെ നല്ല രീതിയിൽ ടീച്ചേഴ്സിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു പാരൻ്റ് എന്ന രീതിയിൽ നമുക്കതിൽ പൂർണ്ണ തൃപ്തരാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ. പിന്നെ ഈ കുട്ടികളുടെ നോട്ട്സ് ആയാലും പരീക്ഷകളായാലും എക്സാംസ്, പീരിയോഡിക് അസസ്മെൻ്റ് ആയാലും സമ്മേറ്റീവ് അസസ്മെൻ്റ് ആയാലും ഒക്കെ കൃത്യമായ കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്നും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ സത്യസന്ധമായി ചെയ്യുന്നു എന്നുള്ളതിന് അവരതിനൊരു രീതിയിൽ ഒരു വീഡിയോവും 2 ഡിവൈസസ്, ചിലപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്, രണ്ടാൾക്കും ഒരേ സമയത്തൊക്കെ എക്സാം വരുന്ന സമയത്ത് ഡിവൈസിൻ്റെ കുറവുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ കുട്ടികൾക്ക് അതേ രീതിയിൽ അതിൻ്റെ അതേ ഇമ്പോർട്ടൻസോടുകൂടി പരീക്ഷയെ വളരെ സീരിയസ് ആയി കണ്ടുകൊണ്ട് തന്നെ ടീച്ചറിൽ നിന്ന് മോണിറ്റർ ചെയ്യുന്ന അതേ ഫീലിങ്ങിൽ കുട്ടികൾ എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ രീതിയിൽ, അതായത് വെബ് എക്സ് രീതിയിൽ കുട്ടികൾ ചെയ്ത എല്ലാ ഓൺലൈൻ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും ക്ലാസ്സുകളിലും ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. ഇതിന് പുറമെ നമ്മളുമായിട്ടുള്ള പാരൻസുമായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഇൻട്രാക്ഷൻസ്, ഈ കുട്ടികളെ ക്ലാസ്സിലിരിക്കുന്ന ടൈമിംഗ്, അവർ ലീവുള്ള ദിവസങ്ങളിൽ അവരെ പറ്റി ചോദിക്കുന്നതും പിന്നെ അവരുടെ നോട്ട്സ് ചെക്ക് ചെയ്യുന്നതും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം. ഞാൻ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പലതും പാഠപുസ്തകങ്ങളിൽ നിന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവാറില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് റിവിഷനായിട്ടും സാധാ ക്ലാസ്സായിട്ടും എല്ലാം ഞങ്ങൾക്ക് പല തവണ അത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. നോട്ട്സൊക്കെ വാട്സപ്പ് ത്രൂ അയക്കുമ്പോൾ വാട്സപ്പ് ത്രൂ തന്നെ അത് കറക്ഷൻ ചെയ്ത് അയക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ക്ലാസ്സിൽ പോകുന്ന ഫീല് ഓൺലൈൻ ക്ലാസ്സിലും വന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് നോട്ട്സ് കറക്ഷൻസ്, അതായിരുന്നു നമ്മൾ അടുത്ത ടെൻഷൻ, ഇവരെന്താണ് എഴുതുന്നതെന്നുള്ളത്. ടീച്ചേഴ്സ് കൃത്യമായി അന്ന് പഠിപ്പിച്ച നോട്ട്സ് വേറൊരു ദിവസത്തേക്ക് മാറ്റാതെ അന്ന് തന്നെ വൈകിട്ടത്തേക്ക് അത് വാട്സപ്പിൽ അയക്കുകയാണ് ക്ലാസ് ഗ്രൂപ്പിൽ. അത് കുട്ടികൾ കൃത്യമായി എഴുതുന്നു, പഠിക്കുന്നു,
ആ രീതിയിൽ വന്നതുകൊണ്ട് അതിൻ്റെ കറക്ഷൻസും ചെയ്യുന്നുണ്ടായിരുന്നു ടീച്ചേഴ്സ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനുകളൊന്നും അതിലുണ്ടായിട്ടില്ല. ക്ലാസ്സിൽ കുട്ടികൾ കാണുന്ന അതേ ഫീൽഡിൽ തന്നെ അവർക്ക് പഠിച്ച് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അത് കൊണ്ടുപോകാൻ സഹായിച്ച സ്കൂൾ മാനേജ്മെൻറ്റും അതിനോട് സഹകരിച്ച ടീച്ചേഴ്സും അവരെടുത്ത എഫേർട്ടും ഈ ഒരു സമയത്ത് ഞങ്ങൾ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. താങ്ക് യു.